മൂന്നാറിൽ വീണ്ടും ജനവാസ കേന്ദ്രത്തിലിറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. കുണ്ടള എസ്റ്റേറ്റിലാണ് ആന ഇറങ്ങിയത്. നാട്ടുകാർ പ്രകോപിപ്പിച്ചതോടെ പടയപ്പ നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. പടയപ്പയെ കാട്ടിലേക്ക് തിരികെ കയറ്റിയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. எடுத்து வச்சிருக்கேன், ஆனா திரும்ப அதை எடுக்கல. കൂടുതൽ വിവരങ്ങളുമായി ജേസൻ ഉണ്ട്. ജേസൻ, വിവരങ്ങൾ. നിമി ചെണ്ടുവാര എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലുമായി കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി പടയപ്പയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് പടയപ്പ ഇറങ്ങാറില്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് മുതലാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആർക്കും പ്രത്യേകിച്ച് ഉപദ്രവമോ കൃഷിനാശം നടത്തിയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇന്ന് രാവിലെ അവിടെയുള്ള ആളുകൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ആ ആളുകളാണ് പടയപ്പയുടെ അടുത്ത് ചെന്ന് പടയപ്പയെ കാട്ടിനുള്ളിലേക്ക് ഓടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. കല്ലെറിഞ്ഞ് മറ്റുമൊക്കെ അവർ അത്തരത്തിലുള്ള ശ്രമം നടത്തി. ഇതിനിടെ പടയപ്പ പ്രകോപിതനായി അവരെ ഓടിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത് പടയപ്പ കാട്ടിനു പരിസരത്തേക്ക് കയറിയിട്ടുണ്ട്, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. എങ്കിലും കഴിഞ്ഞ കുറേ ദിവസമായി ജനവാസ മേഖലയിൽ പടയപ്പ ഇങ്ങനെ തുടരെ തുടരെ ഇറങ്ങുന്നതും പച്ചക്കറി അടക്കമുള്ള കൃഷികൾ നശിപ്പിക്കുന്നതുമൊക്കെ വലിയ പ്രതിഷേധം അവിടെയുള്ള ആളുകൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പടയപ്പയെ തുരത്തി ഉൾക്കാട്ടിനുള്ളിലേക്ക് പോകണമെന്ന ഒരാവശ്യം ആൾക്കാർക്കിടയിലുണ്ട്. പടയപ്പയെ പ്രകോപിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുമോ എന്നൊരു സംശയമുണ്ട്. വനംവകുപ്പ് നിരീക്ഷിച്ച ശേഷം ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമെങ്കിൽ കേസെടുക്കും എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പ്രദേശത്തുള്ള ആളുകളോട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രിയിലൊക്കെ പുറത്തിറങ്ങുന്നതും പടയപ്പയുടെ മുന്നിൽ പെടുന്നതും ഒക്കെ ഒഴിവാക്കണമെന്നും വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വാത്തർമാരെയും മറ്റുമൊക്കെ അവിടെ എത്തിച്ച് ഉൾക്കാട്ടിനുള്ളിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. നിമി, ശരി.